നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2024 സെപ്റ്റംബർ 25 ബുധനാഴ്ച ദിവസം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാളെ മുതൽ ഇക്കാര്യങ്ങൾ ആരും തന്നെ വാങ്ങരുത്, വളരെയധികം മായം കലർന്ന ഉൽപ്പന്നമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വീഡിയോ മുഴുവനായും കാണണം. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്ത് മായം കലർന്ന നെയ്യ് ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്ത ബ്രാൻഡുകൾ നിരോധിച്ചു. 3 ബ്രാൻഡുകളാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇത്തരത്തിൽ മായം കലർന്നതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ചോയ്സ്, മേന്മ, SRS എന്നീ ബ്രാൻഡുകളാണ് വിപണിയിൽ അധിക ലാഭം ലക്ഷ്യമിട്ട് മായം ചേർത്ത് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അമ്പൂരി ചപ്പാത്തിൽക്കരയിലെ ചോയ്സ് ഹെർബൽസ് നിർമ്മിച്ച നെയ്യ് ബ്രാൻഡുകളാണിവ. ഇവയുടെ ലേബലുകളിൽ നെയ്യ് എന്നാണുള്ളതെങ്കിലും ചേരുവകളുടെ പട്ടികയിൽ നെയ്യ്, സസ്യ എണ്ണ, വനസ്പതി എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. ശുദ്ധമായ നെയ്യ് മാത്രമേ നെയ്യ് എന്ന പേരിൽ വിൽപ്പന നടത്താൻ പാടുള്ളൂ. മറ്റ് എണ്ണകളുടെ കൊഴുപ്പുകൾ ചേർന്ന കൂട്ടുമിശ്രിതം നെയ്യുടെ നിർവചനത്തിൽ വരില്ല. അതിനാൽ തന്നെ ഇവയുടെ വിൽപ്പനയും ഉപയോഗവും ഭക്ഷ്യസുരക്ഷാ നിലവാര റെഗുലേഷനിലെ വ്യവസ്ഥ പ്രകാരം തടഞ്ഞിട്ടുള്ളതാണ്. ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പ് പ്രകാരം കമ്മീഷൻ നടപടി എടുത്തിരിക്കുകയാണ്. മായം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ മറ്റു ബ്രാൻഡുകളുടെ നെയ്യും ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. പ്രമുഖ ബ്രാൻഡുകളിലെ 1 ലിറ്റർ നെയ്യിൻ്റെ വില 600 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ സസ്യ എണ്ണയുടെ വില ഇതിൻ്റെ 1/4 വരൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വില കുറവായതിനാൽ ഉപഭോക്താക്കൾ ഇത്തരം മായം കലർന്ന നെയ്യ് വാങ്ങാൻ പ്രലോഭിതരാകുന്നുണ്ട്. നെയ്യ് വാങ്ങുമ്പോൾ ലേബൽ ശ്രദ്ധിച്ച് വാങ്ങണം. ശുദ്ധമായ നെയ്യിൽ മറ്റ് ചേരുവകൾ ഉണ്ടായിരിക്കുകയില്ല. അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം നെയ്യ് വാങ്ങുവാനും ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഇന്ത്യയിൽ ആദ്യമായി ആംബുലൻസുകൾക്ക് താരിഫ് നിശ്ചയിച്ച് കേരളം. ആംബുലൻസുകളുടെ നിരക്കിന് ഇതുവരെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ആംബുലൻസ് ഉടമകളുടെ സംഘടനകളുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മിനിമം നിരക്കും അധിക കിലോമീറ്ററിന് ഈടാക്കാവുന്ന നിരക്കും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. 10 കിലോമീറ്റർ വരെയുള്ള ഓട്ടത്തിനാണ് മിനിമം ചാർജ് ഈടാക്കുന്നതെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ICU സംവിധാനമുള്ള എയർ കണ്ടീഷൻസി ലെവൽ ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് 2500 രൂപയാണ്. 10 കിലോമീറ്റർ കഴിഞ്ഞുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് 50 രൂപ വെച്ചാണ് ഈടാക്കുക. ഇത്തരത്തിൽ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനമുള്ള ആംബുലൻസുകൾക്ക് വെയ്റ്റിംഗ് ചാർജായി മണിക്കൂറിന് 350 രൂപ വെച്ച് ഈടാക്കാനും അനുമതി നൽകുന്നുണ്ട്. ആശുപത്രിയിൽ എത്തി ആദ്യ മണിക്കൂറിന് ശേഷം പിന്നീടുള്ള സമയത്തിനാണ് ഈ ഒരു ചാർജ് ഈടാക്കുന്നത്. ട്രാവലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ തന്നെ ഒരുക്കിയിട്ടുള്ള നോൺ AC ആംബുലൻസുകളെ B-ലെവൽ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയ്ക്ക് മിനിമം ചാർജ് 1000 രൂപയാണ്. ഇത്തരം ആംബുലൻസുകൾക്ക് 2 മണിക്കൂർ മുതൽ 200 രൂപ വീതം വെയ്റ്റിംഗ് ചാർജ് കണക്കാക്കും. 10 കിലോമീറ്റർ കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും 30 രൂപ വീതമാണ് അധികമായി നൽകേണ്ടത്. ക്യാൻസർ രോഗികൾ, 12 വയസ്സിൽ താഴെയുള്ള രോഗാവസ്ഥയിലുള്ള കുട്ടികൾ എന്നിവർക്ക് കിലോമീറ്ററിന് 2 രൂപ വീതം ഇളവ് ലഭിക്കും. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത ആശുപത്രി വരെ രോഗിയെ എത്തിക്കുന്നതിന് പണം വാങ്ങില്ല. ആംബുലൻസ് താരിഫുകൾ രോഗിയോടൊപ്പമുള്ളവർക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.